Hi friends, Flowers YouTube channel like ellarku swagatham. Friends, innu njan oru pudhiya video aayittana vandirikkunna oru vyathyasthamaya video. Aa video cheyyunnathu എൻ്റെ കൂട്ടത്തിൽ ഒരാൾ നിപ്പുണ്ട്. ആരാണ് ഞാൻ പരിചയപ്പെടുത്തുക? ഇത് ശ്രുതി ബിനോയ്. എൻ്റെ സ്റ്റുഡൻ്റാണ്. ഞാൻ ബയോളജി പഠിപ്പിച്ച കുട്ടിയാണ്. ഞങ്ങൾക്ക് ശ്രുതിയോട് തന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ശ്രുതിയുടെ വിശേഷങ്ങൾ നമുക്ക് ശ്രുതിയോട് തന്നെ ചോദിക്കാം. മോൾ എവിടെയാണ് പഠിച്ചതെന്നും ഇപ്പം എന്ത് ചെയ്യാന്നൊക്കെ ഒന്ന് പറയാം. ഞാൻ മംഗലപുരത്ത് ഡോക്ടർ എം വി ഷെട്ടി കോളേജ് ഓഫ് ഫിസിയോതെറാപ്പിയിലാണ്. ഫിസിയോതെറാപ്പിസ്റ്റാണ് ഞാനിപ്പോൾ. ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിൽ കയറി. പിന്നെ ഞാൻ 1-10 സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എന്നെ 6 ക്ലാസ് തൊട്ട് മിസ്സാണ് എന്നെ ബയോളജി പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിലോട്ട് തന്നെ പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് മിസ്സാണ്. ഏത് വർഷമായിരുന്നു? ഞാൻ 2015 10th പാസ് ഔട്ട്. ഓക്കെ ഓക്കെ, ശരി ശരി. ശ്രുതി പറഞ്ഞത് കേട്ടല്ലോ, ഇപ്പൊ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്, എങ്കിലും നല്ലൊരു കുക്കാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയില് ഒരു പുതിയ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മോളിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവൽ ബുർജി ആണ്. ഇത് പല പേരുകളിലും അറിയപ്പെടും. സൗത്ത് ഇന്ത്യയിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ സ്നാക്കായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് ഭയങ്കര ഹെൽത്തി ആണ്. പിന്നെ നമുക്ക് ഇഷ്ടമനുസരിച്ച് ഇതിലേക്ക് സാധനങ്ങൾ ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. മെയിൻ ഇൻഗ്രീഡിയൻ്റ് അവലാണ്. പിന്നെ അതുപോലെ തന്നെ സവാള, തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾ, അതുപോലെ കറിവേപ്പില, പെരിഞ്ജീരകം, കുരുമുളക് പൊടി, എണ്ണ, മുട്ട, ഇത്രയും സാധനങ്ങളല്ലേ. ഇവിടെ എടുത്തിരിക്കുന്ന തക്കാളി എന്ന് പറയുന്നത് നമ്മുടെ ഓർഗാനിക് ആണ്. ഇവിടെ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ്. നല്ല തക്കാളിയാണ്. വിഷം ഒന്നും ചേർക്കാത്ത ഓർഗാനിക് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയ തക്കാളിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും അല്ലേ. അതെ. ഓക്കെ, നമുക്ക് ചെയ്യാം. അത് നമ്മളൊരു പാന് ഇങ്ങനെ വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്യാം. രണ്ട് സ്പൂണോ ഇട്ടിട്ടുണ്ട് അല്ലേ? രണ്ട് സ്പൂണോ. ഒന്ന് ചൂടാകട്ടെ അല്ലേ? ചൂടാ. ഇതിന് കടുക് ഇടണ്ടേ? ഇല്ല, ഇതിന് നമ്മൾ കടുകിന് വരാം. പെരിഞ്ജീരകം ഇട്ടിട്ട് നമ്മൾ പൊട്ടിക്കുക. പെരിഞ്ജീരകം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് തോന്നുന്നു. വാക്കെന്ന് പറയുന്നത് തക്കാളി അരിയണം, സവാള അരിയണം. വലിയ സവാളയാണ്? എന്തോരം? ഇത് കുഞ്ഞു സവാള ആണെങ്കിൽ 2 എണ്ണം, പിന്നെ വലുതാണെങ്കിൽ 1 എണ്ണം മതി. ഇത് 2 കപ്പ് അവൽ എടുക്കും. ആ 2 കപ്പ് അവൽ. 2 കപ്പ് അവൽ ഇടട്ടെ. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട് അല്ലേ. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. അതെന്തോരം എടുത്തിട്ടുണ്ട്? അത് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പേസ്റ്റ് അല്ലെങ്കിൽ ചെറുതായിട്ട് ചതച്ചതാണെങ്കിലും കുഴപ്പമില്ല. കുറയ്ക്കാം. ഇനി അതിലേക്ക് സവാള ആഡ് ചെയ്യാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പെരിഞ്ചീരക ഇട്ടതിന്റെ നല്ലൊരു മണം വരുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളതായിരിക്കും അവർക്ക് സ്നാക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു. ഇപ്പൊ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇടണമെന്ന് ഇങ്ങനെ ഉളർന്നു വരാനായിട്ട് ചെറുതായിട്ടൊന്ന് ഇതാക്കിയാൽ മതി. കുറച്ചിട്ടാൽ മതി. പൊതുവേ മധുര ഇട്ടിട്ടാവല്ലോ ഉണ്ടാക്ക. അപ്പം കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഷുഗറുകാർക്കൊക്കെ കഴിക്കാം. അതെ അതെ.
ഞാൻ പൊതുവെ എനിക്ക് എരിവാണ് ഇഷ്ടം. അപ്പൊ അതിന് ഈ സാധാരണ അവലൊക്കെ വിളയിക്കല്ലേ ചെയ്യാം. അപ്പൊ അതിന് പകരമായിട്ട് ഞാൻ കഴിക്കുന്നത് ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കാവുന്ന നല്ലൊരു ഡിഷാണ്. ശ്രുതി, ഇങ്ങനെ കുക്കിംഗ് ഒക്കെ എങ്ങനെ പഠിച്ചത്? ഞാൻ ഹോസ്റ്റലിലായിരുന്നു 5 വർഷം. അപ്പോ അവിടെ നമ്മൾക്ക് ജീവിച്ചു വേണമെങ്കിൽ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാം. അപ്പൊ ഫ്രീ ടൈമിലൊക്കെ നമ്മള് ഫുഡൊക്കെ ഇതുപോലെ എന്തെങ്കിലും കുക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ യൂട്യൂബ് നോക്കിയും പിന്നെ തന്നെ പരീക്ഷണങ്ങളിലൂടെ ഒക്കെ പഠിച്ചത്. ശ്രുതി താമസിക്കുന്നത് കോട്ടയത്ത് വടവാതൂർ തേമ്പറവാൽ കടവ് എന്ന പ്രദേശത്താണ്. മമ്മിയും പപ്പയും അനിയത്തിയുണ്ട്. അനിയത്തി ഇപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോമിറ്റ നല്ല പഠിക്കുകയാണ്. ആള് നല്ല കുക്കാൻ തോന്നുന്നു. മമ്മി ഫോർമൽ സ്റ്റുഡന്റ് ആണ്, നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ചത് അല്ലേ. ഇതിൻ്റെ ഒന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ചേർക്കാം. നമുക്ക് അപ്പോഴത്തേക്കിനും തക്കാളി ഇവിടെ വഴുമ്പോ നമുക്കിവിടെ മുട്ട പൊട്ടിക്കാം. വേറെ ബൗളിൽ പൊട്ടിച്ചടിക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും അതുപോലെ തന്നെ നമുക്ക് പെപ്പറും കൂടി ഇടാം. കുരുമുളക് കൂടി അര ടീസ്പൂൺ മതിയോ? ആ അതെ അതെ മതിയോ. അത് എരിവ് അനുസരിച്ച് കുറയ്ക്കാൻ കൂട്ടുകയൊക്കെ ചെയ്യാം. പച്ചമുളക് വേണേ നമുക്ക് ചേർക്കാം. കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിലോ എരിവ് കുറച്ച് മതിയല്ലോ. അത് കാരണം കുരുമുളക് കൂടി ചേർത്താൽ മതിയാവും. ഇല്ലെങ്കിൽ ഒരു പച്ചമുളകോ രണ്ട് പച്ചമുളകോ നമുക്ക് ചേർക്കാം. കാരണം ഉപ്മാവിനൊക്കെ നമുക്ക് സാധാരണ ചേർക്കുന്നതല്ലേ. അതേസമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. അല്പം ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ഗരം മസാല ചേർക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ചേർക്കണ്ടായിരിക്കുന്നു വെച്ചാൽ ഇച്ചിരി കുറച്ച് ചേർക്കണം. കുറച്ച് ചിക്കൻ മസാല ചേർത്ത്. മീറ്റ് മസാല ചേർക്കാവോ? മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ചേർക്കുക, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഇപ്പൊ എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പതിയെ മുട്ട ചേർത്ത് കൊടുക്കാം. തീ കൂട്ടണം. കുറച്ച് തീ കൂട്ടണം അല്ലേ. ചിക്കി പൊരിച്ചെടുക്കുന്ന പോലെ. അതെ അതെ. അപ്പോ ഇതിൻ്റെ അകത്ത് നമ്മള് ആദ്യം എണ്ണ ഒഴിച്ചു, പിന്നെ പെരിഞ്ചീരകം ഇട്ടു, അതിനുശേഷം സവാള ഇട്ടു വഴറ്റി. അതിന്റെ കൂടെ അത് വഴണ്ട് വന്നപ്പോ കുറച്ച് ഉപ്പിട്ട് വഴറ്റി. അത്യാവശ്യം ഈ ഒരു പരുവ ആവുമ്പോഴത്തേക്കിന് നമുക്ക് അവലിടാവേ. മൊത്തം ഡ്രൈ ആവുമ്പോ ലാസ്റ്റ് ആണ് ഇടുന്നേ. അതെ ഈ ഒരു പരുവ ആവുമ്പോ നമ്മള് മൊത്തം ഫ്രൈ ആയി വരാൻ നോക്കിയിരിക്കണ്ട. അതിനു മുമ്പേ കറിയാപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് ഞെരടിയിട്ടിടണേ. ഞെരടുക എന്ന് പറഞ്ഞ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അതിന്റെ മണം എല്ലാം കൂടെ വരാൻ വേണ്ടിയാ. നമ്മൾ കേരളക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണല്ലോ കരിയാപ്പില. കരിയാപ്പില ഇടുമ്പോൾ ലെവല് മാറി വരുന്നു. അവല് വറക്കണം എന്നില്ലല്ലേ? ഇല്ല അവല് വറുത്ത് ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എളുപ്പത്തിന് ഇത് നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. പിന്നെ നമുക്ക് വെജിറ്റബിൾസോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ വഴറ്റുന്ന കൂട്ടത്തിൽ ക്യാരറ്റോ ബീൻസോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇനിയിപ്പം ചിക്കൻ ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് ഇത് ക്രഷ് ചെയ്തിട്ടാണെങ്കിലും ചേർക്കാം. ഈ വേവിച്ച് നേരത്തെ വെച്ചിട്ടുള്ളതൊക്കെ ആണെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് ക്യാരറ്റും ബീട്രൂട്ടും ഒന്നും ഇഷ്ടം കാണില്ല. അങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതിന്റെ കൂടെ തന്നെ ആ സീസൺ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് ഇതും കൂടെ ഇടുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതായിരിക്കും. ഇത് ഒന്ന് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം.
ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു അവൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനാ കഴിച്ചിരിക്കുന്നത് ശർക്കരയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ടെന്നത് അല്ലേ. ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ പേരെന്താ? അവൽ അവൽ ബുർജി. ബുർജി മുട്ട ഇട്ട് ചിക്കി പൊരിച്ച് എടുക്കുന്നോണ്ട് അങ്ങനെ ഒരു പേരിട്ട്. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് ഇത് മാറ്റാം. അടിപൊളിയാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രുതി. നല്ല മണമൊക്കെ വരുന്നുണ്ട്, ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും കൊതി വരും. ഇത് കൊച്ചുകുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഓക്കെ ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ ഏറ്റവും നല്ലതാണ്. ബൗളിലോട്ട് നമുക്ക് മാറ്റാം. അവൽ ബുർജി റെഡിയായി, നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. നീ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന രണ്ട് കൊച്ചു കൂട്ടുകാരാണ്, അവരെ പരിചയപ്പെടുത്താം. ഇത് ജോവിറ്റ, ഇത് റൂഫസ്. ജോവിറ്റ ശ്രുതിയുടെ അനീതിയാണ്, നമ്മുടെ സ്കൂളിൽ പഠിക്കുകയാണ് രണ്ടുപേരും. റൂഫസും നമ്മുടെ സ്കൂളിൽ തന്നെ അഞ്ചാം ക്ലാസ് പഠിക്കുന്നു. ഇത് എൻ്റെ ഇളയ മോനാണ്. നമുക്ക് ജോവിറ്റയ്ക്കും അതുപോലെ തന്നെ റൂഫസിനും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയാം. സൂപ്പർ. ഇനി വൈകുന്നേരം ഉണ്ടാക്കി കഴിക്കുമല്ലോ. കഴിക്കും. ഓക്കെ ഫ്രണ്ട്സ്, കണ്ടല്ലോ എങ്ങനെയാണ് അവൽ ബുർജി ഉണ്ടാക്കുന്നത്, കണ്ടല്ലോ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് കണ്ടല്ലോ. ശ്രുതി നല്ല വ്യക്തമായി നമ്മളെ കാണിച്ചു തന്നു. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ഡയബറ്റിക് പേഷ്യൻസിനും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കഴിക്കാവുന്നതാണ്. പച്ചക്കറി എല്ലാം ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു വീഡിയോ നിങ്ങൾ കണ്ടതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.